സമയം ഇപ്പോൾ വൈകിട്ട് 4 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹി സരായ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇനി ടാക്സിക്ക് വേണ്ടി വെയിറ്റിംഗിലാണ് ഇപ്പം. റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് നമ്മൾ കണ്ട കാഴ്ചകൾ ഒന്നാണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. നമ്മൾ ഡോഗിനൊക്കെ ഇവര് തണുപ്പുള്ള ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടാക്സി ഡ്രൈവർ വന്നിട്ടുണ്ട്. ഇനിയിപ്പം അവരെ കൂടെ നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. केरल का वेल्डर बहुत अच्छा वेल्डिंग करता है. वेल्डर बहुत अच्छा होता है. मेरे दो जानने वाले थे, एक ईसाई था एक हिंदू था. एक था कुप्पी कृष्णन कुप्पी और एक था राजू मथाई. वो क्रिश्चियन था. दोनों आपस में मजाक करते थे, साला तुम क्या ऐसे ऐसे धूप बत्ती करता है. वो कहता तुम मोमबत्ती जलाता है. दोनों को छेड़ा करते थे, ബഹുത് മജാക് കർതെ. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഹോട്ടൽ ട്രിപ്പിൾ ട്രീ. ഇതാണ് ഞങ്ങൾ കിട്ടിയ റൂം. ഇത് December 15, 2020 ഈ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പുതിയ ഒരു ഹോട്ടലാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1300 രൂപയാണ്. നമ്മൾ ഫ്രഷ് ആയിട്ട് മാർക്കറ്റിലേക്ക് ഒന്ന് ഇറങ്ങണം. വേറെ എന്തെങ്കിലും പരിപാടി? വേറെ നമ്മൾക്ക് ഫുഡ് കഴിക്കാനുണ്ട്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഫ്രഷ് ആയതിന് ശേഷം നമുക്ക് കാണാം. ഇനിയിപ്പോൾ നമ്മൾ നേരെ കരോൾ ബാഗ് മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ചിക്കൻ പനീർ വേജ് എന്ത് വേണം? എന്താ വേണ്ടി? ചിക്കൻ മതിയോ? ചിക്കൻ ഖാന അപ്പം ആ ബി ഖാന വൺ പ്ലേറ്റ്. ആ പ്ലേറ്റ് ഉണ്ടോ അതിന്? എന്താ ടേസ്റ്റ്? മധുരമല്ലേ? കരോൾ ബാഗ് മാർക്കറ്റ് വിചാരിച്ച പോലെ ഒന്നുമില്ല, അടിപൊളി ഇഷ്ടം പോലെ ആൾക്കാരുള്ള ഒരു മാർക്കറ്റാണത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ ഒരു മാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല റഷും കിട്ടും, നല്ല ഫുഡും പല വെറൈറ്റി ഷൂസുകളും ഡ്രസ്സുകളൊക്കെ ഈ മാർക്കറ്റിലുണ്ട്. പക്ഷേ റേറ്റ് ഏകദേശം നമ്മുടെ നാട്ടിലത്തെ സെയിം റേറ്റാണ് ഈ ഒരു മാർക്കറ്റിൽ കിട്ടുന്നത്. നമ്മളെ കേരളത്തിൻ്റെ മാർക്കറ്റിൻ്റെ അതേ സെയിം റേറ്റായിട്ടേ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടുന്നും ഡ്രസ്സ് ഞങ്ങൾ എടുക്കാൻ നിന്നിട്ടില്ല. നമ്മുടെ ഈ മാർക്കറ്റിൽ റേറ്റ് അധികമായതിനെ കൊണ്ട് നമ്മൾ നേരെ ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റുണ്ട്. കുറച്ചും കൂടിയും റേറ്റ് കുറഞ്ഞൊരു മാർക്കറ്റാണത്. ആ മാർക്കറ്റിലേക്ക് പോകാൻ നമ്മൾ ഇവിടെ നിന്നും പുറപ്പെട്ടു. നമ്മുടെ ചാന്ദിനി ചൗക്ക് മാർക്കറ്റുള്ളത് നമ്മുടെ ജമാ മസ്ജിദിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഇവിടെയും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല തിരക്കുണ്ട്. കൂടാതെ വണ്ടി ഭയങ്കര ഫോൺ അടിച്ചിട്ടുണ്ട്, നമ്മുടെ ചെവിയൊക്കെ ആകെ ഇല്ലാണ്ടായി പോകും. അത്രയും നല്ല സൗണ്ടിൽ ഹോൺ അടിച്ച് പോകുന്നുണ്ട്. ആൾക്കാരങ്ങനെ പോകുന്നുണ്ട്. കുറേ ആൾക്കാർ മാസ്ക് ധരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ മാസ്ക് ധരിക്കാത്തവരുണ്ട്.
ഡൽഹി ജമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു മാർക്കറ്റിൽ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. മിക്കവാറും എല്ലാം ഹലാലായിട്ടുള്ള ഫുഡുകളാണ് കേട്ടോ. ഡൽഹിയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഖുറേഷി കബാബ് കോർണർ. ഇവിടെ മെയിൻ ആയിട്ടാണ് കബാബ്. അത് നമ്മുടെ ചിക്കൻ, മട്ടൻ, ബീഫ്, ഫിഷ് എല്ലാ വെറൈറ്റി ഐറ്റവും ഉണ്ട് കബാബ്. ഇവിടെ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല പേര് കേട്ട പ്രമുഖരായിട്ടുള്ള കുറേ ആൾക്കാർ വന്ന് കഴിച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. ഡൈനിങ്ണ്ട്, ഡൈനിങ് ഈ ഗല്ലിനുള്ളിൽ കൂടി പോയാലാണ്. ഫാമിലിക്കും കൂടെ സിംഗിൾസിനും ഉണ്ട്, ഫാമിലിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ വരുന്നുണ്ട്. ഇവിടെ കാണുന്നത് സിംഗിൾസിനാണ്, ഒരു ഫാമിലി സെക്ഷൻ. സെലിബ്രിറ്റികളായിട്ടുള്ള കുറേ ആൾക്കാർ വന്ന ഫോട്ടോസാണ് ഈ കാണുന്നത്. ഇത് റൊമാലി റൊട്ടി, നമ്മുടെ ഗൾഫിലൊക്കെ ഈ ഐറ്റം കിട്ടുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഇത് കുറവാണ് കാണുന്നത്. നമ്മൾ ഐറ്റമൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ബിരിയാണിയാണ് വന്നത് ഇനായ്ക്ക് വേണ്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഷീ കബാബ്. അത് മൂന്ന് ടൈപ്പ് വാങ്ങിയിട്ടുണ്ട്, ചിക്കനും മട്ടനും ബീഫും വാങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണത്, നല്ല സോഫ്റ്റും യമ്മിയുമായിട്ടുള്ള സാധനമാണത്. ഈ ഷീ കബാബിൻ്റെ മുകളിൽ അവർ കുറച്ച് ബട്ടർ ഒഴിക്കുന്നുണ്ട്, അതാണ് നിങ്ങൾ ആ കാണുന്ന ഗ്രേവി ടൈപ്പ്. ഇവരൊരു മെയിൻ ഐറ്റം കൂടിയാണ് ഈ ഷീ കബാബ്. നല്ല സോഫ്റ്റ് ആയിട്ടില്ല, നമ്മളെ ഈ അറബിക് ഫുഡൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നല്ല അടിപൊളി സാധനം. ഈ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ആചാരമുണ്ട് കേട്ടോ, നമ്മൾ ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വീറ്റ് കഴിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഖുറേഷി കബാബിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്വീറ്റ് ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് കൂൾ പോയിൻ്റ് എന്നാണ്. 1980 ഇത് ഉണ്ടാക്കിയെന്ന് പറയുന്നത്, സിൻസ് 1980 എന്ന് പറയുന്നുണ്ട്. ഇവിടുന്ന് ഒരു അടിപൊളി സ്വീറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി സാധനം, എന്ത് ടേസ്റ്റ് ആണെന്നറിയോ. അവിടുന്ന് കഴിക്കുക, അവിടുത്തെ മാംഗോ ഐസ്ക്രീം കഴിക്കാം. ഇവിടുത്തെ ഷഹീ ടുക്കറാണ്, ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കണ മാംഗോ ഐസ്ക്രീം. മാങ്ങനെ വെക്കാൻ എന്നെ മറക്കരുതായിരുന്നു. വൈറ്റ് കൂട്ടി, വൈറ്റ് കൂടുതലുള്ള വൈറ്റാണ്. രണ്ടും കൂടി കഴിച്ചു കഴിഞ്ഞപ്പം ആകെ വയറൊക്കെ ഫുള്ളായി. ഇനി മൊയിലാളി ജംഗ ജഗാന്ന് പറഞ്ഞിട്ട് ഒറ്റ ഉറക്കം ഉറങ്ങാനുള്ള സിറ്റുവേഷനാണ്. അപ്പൊ അതുകൊണ്ട് ഷോപ്പിംഗ് ഒക്കെ നമ്മൾ ക്യാൻസലാക്കി. പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ വീഡിയോ ഞാൻ ഓൾറെഡി ഓഡിയോ വീഡിയോയുടെ കൂടെ തന്നെ റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷേ ഈ മാർക്കറ്റിൻ്റെ സൗണ്ടിനെ കൊണ്ട് റെക്കോർഡ് ചെയ്ത സൗണ്ട് ഫുള്ളായിട്ട് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ റീ റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ നിങ്ങൾ ഈ കേൾക്കുന്നത്.
ഭയങ്കര റഷ് കിട്ടും മാർക്കറ്റിൽ. നല്ല തിരക്കാണ്. ഈ ഫുഡ് കോർട്ടിലാണെങ്കിലും ഏത് മാർക്കറ്റാണെങ്കിലും നല്ല തിരക്കാണ്. അന്നപ്പം ആകെ ക്ഷീണമായി. ഇപ്പം സമയം 10:30. അപ്പം നമ്മളെന്തായാലും ഇന്നിപ്പം ചാന്ദിനി ചൗക്ക് മാർക്കറ്റിലേക്ക് പോയിട്ടില്ല. നമ്മൾ ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടൊക്കെ തിരിച്ചു വന്നാണ്. ഇപ്പം സമയം കുറച്ച് നേരം വൈകി. അപ്പോൾ വേഗം ഉറങ്ങിയിട്ട് നാളെ ഈ ചാന്ദിനി ചൗക്കിലേക്ക് ഒന്ന് പോകണം. ഇർഷാദാണ് നമ്മളെ ട്രാവൽ കോർഡിനേറ്റർ. അവനാണ് എല്ലാം ചെയ്യുന്നത്. അവനിവിടെ നല്ല പരിചയമുണ്ട് ഡൽഹിയിൽ. അതുകൊണ്ട് അവനാണ് എല്ലാം ഏർപ്പാടാക്കിയിട്ടുള്ളത്. ബാക്കി നാളെ കാണാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ ഗുഡ് നൈറ്റ് ബൈ ബൈ.